കോൺഗ്രസ് എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഹൈക്കോടതിയിലേക്ക്. എൽദോസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് കോടതിയെ അറിയിക്കും. ബലാത്സംഗത്തിനും വധശ്രമത്തിനും വ്യക്തമായ തെളിവുകളുണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സാലി, ആദ്യ ദിനം തന്നെ ഈ നിസ്സഹകരണം ക്രൈംബ്രാഞ്ചിൽ നിന്ന് സൂചനയെത്തിയതാണ് എൽദോസ് കുന്നപ്പള്ളിയുടേത്. ഈ ഘട്ടത്തിലാണോ ഇപ്പോൾ പോലീസ് ഇങ്ങനെയൊരു നീക്കം ഹൈക്കോടതിയിൽ? പ്രധാനമായും ഇയാൾ അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുന്ന ചോദ്യം ചെയ്യൽ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കൈമാറുന്നില്ല. ചോദ്യം ചെയ്യലിനോട് പൊതുവിൽ നിസ്സഹകരിക്കുന്ന സമീപനമാണ് കുന്നപ്പള്ളി സ്വീകരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പരാതി. ആ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ ഇന്ന് കൊച്ചിയിലെത്തി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. അതായത്, ഈ കേസിൽ പ്രത്യേകിച്ച് ബലാത്സംഗ കേസുണ്ട്, ആ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് ഒരു അപ്പീൽ ഹർജി ഹൈക്കോടതിയിൽ നൽകാനാണ് തീരുമാനം. അതിന് രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഒന്ന്, ഈ ചോദ്യം ചെയ്യലുമായോ അന്വേഷണവുമായോ എൽദോസ് കുന്നപ്പള്ളി സഹകരിക്കുന്നില്ല. മാത്രമല്ല, ഈ കേസിൽ ബലാത്സംഗത്തിനും വധശ്രമത്തിനും മതിയായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എൽദോസ് കുന്നപ്പള്ളിയെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റോഡിയൽ ഇന്റർവോഗേഷൻ നടത്തിയാൽ മാത്രമേ പൂർണ്ണമായി ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ, ഈ കാര്യത്തിൽ തെളിവുകൾ പൂർണ്ണമായി ശേഖരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉള്ളതിനാൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് അസ്ഥിരപ്പെടുത്തണം. അതായത്, എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഏതായാലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. പക്ഷേ ഇത് പോരാ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഏതായാലും ഹർജി നൽകിയിട്ടില്ല. നാളെ മറ്റന്നാളോ ഈ ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ ഈ ഹർജി എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെയാണ് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ കൂടി കോടതി അക്കാര്യത്തിൽ തീരുമാനം പറയും. അപ്പോൾ തുടർ നടപടിയിലേക്ക് കടക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങളും വിശദാംശങ്ങളും നൽകിയത്.